കളത്തിൽ ഒരുപാട് വിയർപ്പൊയ്ക്കേണ്ടവരാണ് ഓരോ ഫുട്ബോൾ താരവും. അതിനിടെ അവർ വെള്ളം കുടിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ അവർ എന്തിനാണ് വെള്ളം വായിൽ വെച്ച് പിന്നീട് അത് തുപ്പിക്കളയുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും ഇത് ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാകില്ലേ? ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കളിക്കാരുണ്ട്. അതൊരിക്കലും പിച്ച് നനയ്ക്കാനല്ല, ശരിക്കും ഇത് അവരുടെ കളത്തിലെ പ്രകടനത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? പ്രശസ്ത മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠനം നടത്തിയിരുന്നു. അവരുടെ പഠനത്തിൽ കണ്ടെത്തിയത്, കഠിന ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഏതൊരു അത്ലറ്റിൻ്റെയും പ്രകടനത്തെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്നാണ്. ഈ ഒരു പ്രവർത്തന ഫലമായി വായക്കകത്തുള്ള റിസപ്റ്റേഴ്സ് തലച്ചോറിന് എനർജി വരുന്നു എന്ന മുന്നറിയിപ്പ് നൽകും. ഇത് താരങ്ങളുടെ പേശികളുടെ തളർച്ചയെ താൽക്കാലികമായി അതിജീവിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കളിക്കളത്തിലെ പ്രകടനത്തിൽ കാര്യമായ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമത്രേ. ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി നടത്തിയ മറ്റൊരു പഠനത്തിലും പോസിറ്റീവ് റിസൾട്ടായിരുന്നു ലഭിച്ചത്. പക്ഷേ മറ്റേതിനെയും പോലെ തന്നെ ഈ ഒരു ടെക്നിക്കിനും അതിൻ്റേതായ പോരായ്മകളുണ്ട്. 30 മിനിറ്റിനും 1 മണിക്കൂറിനും ഇടയിലുള്ള എക്സസൈസുകൾക്കാകും ഈ ഒരു ടെക്നിക്ക് കാര്യക്ഷമമായി നടക്കുക. 90 മിനിറ്റുള്ള ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ രീതിയിലെ എഫക്റ്റ് ഉണ്ടാക്കൂ എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു ഗുണം സൈക്കോളജിക്കൽ എഫക്റ്റാണ്. താരങ്ങൾക്ക് മാനസികമായ ഒരു പോസിറ്റീവ് എനർജി നൽകാൻ ഈ ഒരു ടെക്നിക്കിന് സാധിക്കുമത്രേ. എന്തായാലും നാളെ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.